അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറിനും അതേപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ട് ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയായിരിക്കണം, തരിയൊന്നുമില്ലാത്ത നല്ല പൊടിഞ്ഞിട്ടുള്ള പൊടിയായിരിക്കണം. വറുത്ത അരിപ്പൊടി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ടാണെങ്കിലും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ല തിളച്ച വെള്ളം ആയിരിക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും കെട്ടാതെ തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. മുഴുവനായിട്ട് ഒഴിക്കുമ്പോൾ കട്ട കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. വെള്ളം കൂടിപ്പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ യൂട്യൂബേഴ്സ് ഇങ്ങനെ നിരന്തരം ഓരോ വീഡിയോയിലും സബ്സ്ക്രൈബിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴാണ് ഇതുകൊണ്ടൊരു നേട്ടം ഉണ്ടാകുന്നത്. നേട്ടം എന്ന് വെച്ചാൽ പൈസയുടെ മാത്രമല്ല, ധാരാളം പേരിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് എത്തണമെങ്കിലും ഒക്കെ അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും ഇങ്ങനെ പറയുന്നത്. ഞാനിവിടെ നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. ഞാനിത് തേങ്ങ ഇളക്കിയെടുത്ത് ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചെറിയ ജീരകവും ജീരകപ്പൊടി അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇതിൽ കുറച്ച് വെള്ളം, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഇത് വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ലൂസായി പോകും, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർക്കാൻ പറഞ്ഞത്. നന്നായിട്ട് അരച്ച് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് ലൂസായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ആ ചൂടോടുകൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചെടുക്കാം. കയ്യിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബോളിൻ്റെ പരുവത്തിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് ഒത്തിരി ഒന്ന് വലുതായിരിക്കണം. നമ്മൾ നാരങ്ങക്കളൊക്കെ വലിയൊരു ഉരുളാക്കി വേണം എടുക്കാൻ. ഇനി ഇതൊന്ന് കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിനകത്തോട്ട് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എൻ്റെയൊക്കെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. എൻ്റെയൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത്, കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത വിധം വേണം ഇതിങ്ങനെ ഒട്ടിക്കാൻ. എന്നിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ മാവ് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ഹോണുള്ള പാത്രം വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം അതിന് മുകളിലൊരു വാഴയില വെച്ചിട്ട് അതിലേക്ക് നമുക്കത് നിരത്തി വെച്ച് കൊടുക്കാം. വാഴയില വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഈ മാവൊക്കെ ഒട്ടിപ്പിടിക്കും. വാഴയില ഇല്ലെങ്കിലും പ്രശ്നമില്ല. അത് ഈ പാത്രത്തിലൊന്ന് എണ്ണ തടഞ്ഞതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്താലും മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കരുത്, കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട്, അല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിച്ച് ആ ഭാഗം വേവാതിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഡലി പാത്രത്തിൽ വെച്ച് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിതുപോലെ വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഡലി പാത്രത്തിൽ വെച്ച് വേണമെങ്കിലും ഇത് ശരിയാക്കി എടുക്കാം. ഇനി ഇത് വെന്തതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവറും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ചുപ്പും ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ പകരം മൈദാപ്പൊടി എടുത്താലും മതിയാവും, പ്രശ്നമൊന്നുമില്ല. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്തിരി നിറം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്.
കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്കിതിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും തന്നെ മുളക് പൊടി എത്തുന്നത് നന്നായിട്ടൊന്ന് ഇതുപോലെ മുളക് പൊടി നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കുക. ഇത് ഒരു ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്, അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് 1-2 മിനിറ്റ് നേരം ഇത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു കാര്യം നിങ്ങൾ ആദ്യം ഉണ്ടാക്കി നോക്കുമ്പോഴും കുറഞ്ഞ അളവിൽ മാത്രം തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഷെയറും ചെയ്യുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇത്രയുള്ള 2 ഭാഗവും അരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇൻഷാ അള്ളാ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.